എല്ലാവർക്കും ശരസ് ഉണ്ടെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കമ്പ്യൂട്ടറിൽ വീഡിയോ എഡിറ്റിംഗ് എന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇഷ്ടം പോലെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. എന്നാൽ ഈ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വാട്ടർമാർക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ വീഡിയോ എഡിറ്റിൽ കുറേയധികം ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ടാകും, അതായത് ടൈം ലിമിറ്റ് ഉണ്ടാകും. ചില വീഡിയോ എഡിറ്റേഴ്സ് ഒക്കെ 10 മിനിറ്റിൽ മുകളിലുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അവർ എക്സ്പോർട്ട് ചെയ്യുന്ന റെസല്യൂഷനിൽ എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് 720p മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, HD പറ്റില്ല, 4K പറ്റില്ല, എന്നിങ്ങനെ കുറേയധികം പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ടുള്ള 5 വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളാണ് പരിചയപ്പെടുത്തരാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ എല്ലാത്തിനും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിലൊന്നിലും തന്നെ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ വാട്ടർമാർക്ക് വരില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഇതിൽ നിങ്ങൾക്ക് 1080p 4K ഒക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമത്തേത്, യാതൊരു ടൈം ലിമിറ്റ് ഈ വീഡിയോ എഡിറ്റേഴ്സിനൊന്നും തന്നെ ഇല്ല. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീഡിയോ എഡിറ്റർ വിൻഡോസ് വീഡിയോ എഡിറ്ററാണ്. അപ്പോൾ വിൻഡോസ് 10 ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിലാണ് നിങ്ങളുള്ളതെങ്കിൽ, ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് വി സെക്ഷനിൽ വീഡിയോ എഡിറ്റർ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് തികച്ചും ബേസിക് ആയിട്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ സുഖമായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു വീഡിയോ എഡിറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇമ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു വിൻഡോ ഉണ്ട്, താഴെ ഒരു ടൈം ലൈൻ കാണുന്നുണ്ട്, റൈറ്റ് സൈഡിൽ നമുക്കൊരു പ്രിവ്യൂ വിൻഡോ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം സ്റ്റോറി ബോർഡ് എന്നുള്ള രീതിയിലാണ് ടൈം ലൈൻ വെച്ചിരിക്കുന്നത്, അതിലേക്ക് ഇമ്പോർട്ടും ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഇമ്പോർട്ട് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ട്രിം ചെയ്യാനും കട്ട് ചെയ്യാനും സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അതേപോലെ ഇപ്പോൾ ഗ്രാഫിക്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സൂം ഔട്ട് സൂം ഇൻ അതൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെറിയ രീതിയിൽ ഫിൽറ്റേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിലും ഈ വീഡിയോ എഡിറ്ററിൽ സാധിക്കും. ഇനി ഇത് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ ഫ്രീ ആയിട്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വേണമെങ്കിൽ അതും നിങ്ങൾക്ക് വിൻഡോസ് 10 വീഡിയോ എഡിറ്ററിൽ ലഭ്യമാണ്. ഇനി ഈ കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 സെറ്റിംഗ്സിലാണ് ചെയ്യാൻ പറ്റുന്നത്, ലോ, മീഡിയം ആൻഡ് ഹൈ. ഹൈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 1080p വരെ മാക്സിമം നിങ്ങൾക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോ എഡിറ്ററിൽ കണ്ട രണ്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നിങ്ങൾ വിൻഡോസ് 10 വെർഷനിലായിരിക്കണം, അതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിലായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്, നിങ്ങൾക്ക് 1080p റെസൊല്യൂഷൻ വരെ മാത്രമേ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ, 4K നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വീഡിയോ പാഡ് വീഡിയോ എഡിറ്ററാണ്. അപ്പോൾ വീഡിയോ പാഡ് വീഡിയോ എഡിറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ വീഡിയോ എഡിറ്റർ പോലെ തന്നെയായിരിക്കും അതിൻ്റെ ഒരു ഇൻ്റർഫേസ്. അപ്പോൾ നിങ്ങൾ ബേസിക്കലി യൂട്യൂബേഴ്സ് ആണ്, നിങ്ങൾ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ സുഖമായിട്ട് പഠിക്കാനും നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യാനും പറ്റുന്നൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു വീഡിയോ പാഡ്. അപ്പോൾ വീഡിയോ പാഡിൽ നിങ്ങൾക്ക് കുറേയധികം ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് 2D 3D ട്രാൻസിഷൻസ് കിട്ടുന്നുണ്ട്, അതേപോലെ ഇപ്പോൾ ഗ്രീൻ സ്ക്രീനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ക്രോമാ കീ പോലത്തെ ഫീച്ചേഴ്സ് നിങ്ങൾക്കിതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കളർ ഗ്രേഡിംഗ് ചെയ്യണം, ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. ഇനി വീഡിയോ പാഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ എടുത്ത വീഡിയോയിൽ ചെറിയ രീതിയിൽ ഷേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടുള്ള ടൂൾസ് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങളുടെ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉള്ളൊരു ഓഡിയോ ആണുള്ളതെങ്കിൽ ഓഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി ക്ലീനപ്പ് ചെയ്യാനായിട്ടുള്ള ഓഡിയോ മിക്സിംഗ് ടൂൾസും നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. ഇനി ഈ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് പല ഫോർമാറ്റുകളിൽ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 1080p 2K 4K വരെ ഫ്രീ ആയിട്ട് യാതൊരു വാട്ടർമാർക്കും ഇല്ലാതെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് VSDC എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ VSDCയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ എഡിറ്റിംഗ് ടൂളാണ്. അപ്പോൾ VSDCയിൽ നിങ്ങൾക്ക് ഓഡിയോ എഡിറ്റിങ്ങും ചെയ്യാൻ പറ്റും, വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ലാതെ അവർക്ക് കുറച്ച് എക്സ്ട്രാ ടൂൾസ് ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് വീഡിയോയുടെ ഫോർമാറ്റ്സ് കൺവെർട്ട് ചെയ്യാനും ഓഡിയോ ഫോർമാറ്റ്സ് കൺവെർട്ട് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി VSDCയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തേത് മാസ്കിംഗ് ആണ്. നിങ്ങൾക്കിപ്പോൾ മാസ്കിംഗ് ചെയ്യണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയനെ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കട്ട് ചെയ്യണമെങ്കിൽ മാസ്കിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതിൽ സാധിക്കും. അതുപോലെ തന്നെ മോഷൻ ട്രാക്കിങ്ങും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ മോഷൻ ഇങ്ങനെ ട്രാക്ക് ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾക്ക് VSDC സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസിൽ ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യണം, കളർ ഗ്രേഡിംഗ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്കിതിൽ പറ്റും. ഷേക്കി ഫുട്ടേജ് എല്ലാം സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റെബിലൈസേഷൻ ടൂളും ഇതിൽ അവൈലബിൾ ആണ്. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഡെസ്ക്ടോപ്പ് വെച്ച് ട്യൂട്ടോറിയൽസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഇൻബിൽഡ് ആയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വെബ് ക്യാമിലാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്, ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ വെബ് ക്യാമും കൂടെ ഒരുമിച്ചുള്ള വീഡിയോ ആണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഈ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. തികച്ചും ഫ്രീ ആയിട്ടുള്ള ഈ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് യാതൊരു വാട്ടർമാർക്കും വരില്ല, യാതൊരു ടൈം ലിമിറ്റേഷൻസും ഇല്ല. അതുമാത്രമല്ല നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ HD എക്സ്പോർട്ട് ചെയ്യാം, അതേപോലെ 4K റെസല്യൂഷനും സുഖമായിട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നാലാമത്തെ സോഫ്റ്റ്വെയർ ഹിറ്റ്ഫിലിം എക്സ്പ്രസ് ആണ്. ഹിറ്റ്ഫിലിം എക്സ്പ്രസിനെ കുറിച്ച് നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ദേ മുകളിൽ ഐ ബട്ടണിൽ ഞാനത് കൊടുത്തേക്കാം.
അപ്പോൾ ഹിറ്റ് ഫിലിം എക്സ്പ്രസിൻ്റെ ഏറ്റവും നല്ലൊരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ പ്രീമിയർ പ്രോ ആയിട്ട് വളരെയധികം സാമ്യമുണ്ട് കാഴ്ചയിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടൈം ലൈനാണ്. ശരിക്കും ഒരു പ്രൊഫഷണൽ വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ടൈം ലൈൻ പോലെ തന്നെ ഇതിൻ്റെ ടൈം ലൈൻ ആയിരിക്കും. കൂടാതെ ഇതിൻ്റെ പ്ലേ ബാക്ക് വളരെ സ്മൂത്താണ്. ഇത് നിങ്ങൾക്ക് വെറും 4 GB ഉള്ളൊരു കമ്പ്യൂട്ടറിൽ പോലും സുഖമായിട്ട് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നൊരു വീഡിയോ എഡിറ്ററാണ്. അപ്പോൾ ഇതിൽ ഇഷ്ടം പോലെ വീഡിയോ ട്രാൻസിഷൻസും വീഡിയോ എഫക്ട്സും ഓഡിയോ എഫക്ട്സും കാര്യങ്ങളെല്ലാം തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. യാതൊരു പൈസയും കൊടുക്കണ്ട. ഇനി ഹിറ്റ് ഫിലിം എക്സ്പ്രസ്സിൽ കുറേയധികം ആൾക്കാർ ചെയ്തതിന് ശേഷം ചില ട്രാൻസിഷൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ വാട്ടർമാർക്ക് വരും എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫ്രീ ആയിട്ട് കുറേയധികം ഫിൽറ്റേഴ്സ് ഉണ്ടെങ്കിലും ചില ഫിൽറ്റേഴ്സ് എല്ലാം ആഡ് ഓൺ ആണ്. നിങ്ങൾ പൈസ കൊടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഫിൽറ്റേഴ്സ് മാത്രം നിങ്ങൾ ആഡ് ഓൺ പൈസ കൊടുക്കാതെയാണ് നിങ്ങൾ ഡ്രാഗ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു വാട്ടർമാർക്ക് വരുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ അതല്ലാതെ അതിൽ ഡീഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ഏത് ഫിൽറ്റർ ഉപയോഗിച്ചാലും യാതൊരു വാട്ടർമാർക്കുമില്ലാതെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലും നിങ്ങൾക്ക് ഓഡിയോ എഡിറ്റിങ്ങും വീഡിയോ എഡിറ്റിങ്ങിനും ടൂൾസ് ഉണ്ട്. അതുപോലെ കളർ ഗ്രേഡിങ്ങിനുള്ള ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ടൂൾസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നത് പല ഫോർമാറ്റ്സിൽ ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് HD ഫുൾ HD അതേപോലെ 4K വീഡിയോയിലും റെസൊല്യൂഷൻ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ 4K നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ മിനിമം 2 GB ഗ്രാഫിക്സ് കാർഡെങ്കിലും നിങ്ങൾക്ക് വേണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് 1080p അല്ലെങ്കിൽ 2K എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അഞ്ചാമത്തെയും ഏറ്റവും അവസാനത്തെയും വീഡിയോ എഡിറ്റർ എന്ന് പറയുന്നത് ഡാവിൻചി റിസോൾവ് ആണ്. അപ്പോൾ ഡാവിൻചി റിസോൾവിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാവിൻചി റിസോൾവ് 16 and 17 beta ഈ രണ്ട് വെർഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. യൂഷ്വലി ഡാവിൻചി റിസോൾവ് ഒക്കെ ഉപയോഗിക്കുന്നത് ഹോളിവുഡിലൊക്കെ വീഡിയോസ് കളർ ഗ്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കളർ ഗ്രേഡിംഗ് ടൂൾ ആണ് എങ്കിൽ പോലും അവരതിൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും ഫീച്ചേഴ്സും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഡാവിൻചി റിസോൾവിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്കത് പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനിഷ്യലി. എങ്കിലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം, ഓഡിയോ എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ VFX കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്കിതിൽ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ ഫീച്ചേഴ്സും ഡാവിൻചി റിസോൾവിലുണ്ട്. ഇപ്പോൾ മാസ്കിംഗ് ആയിക്കോട്ടെ, ട്രാക്കിംഗ് ആയിക്കോട്ടെ എന്നിങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഡാവിൻചി റിസോൾവിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ 2 versions ആണുള്ളത്, ഡാവിൻചി റിസോൾവും അതേപോലെ റിസോൾവ് സ്റ്റുഡിയോ ഉണ്ട്. സ്റ്റുഡിയോ ഒരു പെയ്ഡ് വെർഷനാണ്. അതിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓഡിയോയും വീഡിയോയും ടൂൾസൊക്കെ അവൈലബിൾ ആണ്. എന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാവുന്ന ഡാവിൻചി റിസോൾവിൻ്റെ നോർമൽ വെർഷനാണ്. ഇതിൽ നിങ്ങൾക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് റെസൊല്യൂഷനും, ഇപ്പോൾ HD, ഫുൾ HD, 2K, 4K എന്നിങ്ങനെ ഏത് റെസൊല്യൂഷനും സുഖമായിട്ട് യാതൊരു വാട്ടർമാർക്കും ഇല്ലാതെ, യാതൊരു ടൈം ലിമിറ്റും ഇല്ലാതെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഈ 5 softwares കൂടാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നല്ല ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിലൂടെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.